എന്റെ ദൈവമേ, ചേട്ടൻ ഉറങ്ങിയില്ലായിരുന്നോ? ഉറങ്ങുമായിരുന്നു, ഒരു സ്വപ്നം കണ്ട് ഉണർന്നതാ. എന്റെ ചങ്ക് ബ്രോ ഇവിടെ എവിടെയോ എത്തി എന്നുള്ള സ്വപ്നം. ബാക്കിയല്ല, നമുക്ക് പിന്നെ സംസാരിക്കാം. ഇവിടെ ജീവയുണ്ട്. സിദ്ധാർത്ഥ പയ്യോ, ജീവ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ അറിഞ്ഞില്ല. അവന്റെ കാറ് കണ്ടിരുന്നെങ്കിൽ ഞാൻ അകത്തേക്ക് വരില്ലായിരുന്നു. ടെൻഷൻ അടിക്കണ്ട, ജീവൻ നല്ല ഉറക്കം. എന്നാ ശരി, പിന്നെ കാണാം. എന്താടാ ഇത്ര തിരക്കിട്ട് ഓടിപ്പോന്നെ? ഞാൻ ഇവിടെ ഉള്ള സ്ഥിതിക്ക് ഒന്ന് കാണാൻ പോലും നിൽക്കാതെ. അല്ല, നീ എന്നെ കാണാൻ തന്നെയല്ലേ വന്നത്? അതെ അതെ, അച്ഛമ്മ പറഞ്ഞു നീ ഇവിടെയാണെന്ന്. അതാണ് സിദ്ധു, എന്റെ ചങ്ക്, എന്റെ നിഴലാണ് ഇവനെന്ന് എല്ലാരും പറയാറുണ്ട്. ഞാൻ എവിടെ പോയാലും പിന്നാലെ ഇവനെത്തും. ഓമനും മോളിയും കാർട്ടൂണിലെ പട്ടിയെ പോലെയാണ് ഇവനെന്ന് ഞാൻ ചിലപ്പോ തമാശ പറയും. അല്ലടോ, അല്ല, എന്നിട്ട് നീ എന്തിനാ ഓടിക്കളഞ്ഞത്? അല്ല, നീ ഉറങ്ങാണെന്ന് പറഞ്ഞപ്പോ ഉണർത്താൻ പാടില്ലായിരുന്നോ? നിനക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഞാൻ തന്നിട്ടില്ല. കാവ്യ നിൽക്ക്, വീട്ടിൽ വന്ന് കയറിയ ആളെ ഇങ്ങനെയാണോ ട്രീറ്റ് ചെയ്യേണ്ടത്? അതും ഒട്ടും മുൻപരിചയമില്ലാത്ത പോലെ. അല്ല, ഞാൻ ചായ എടുക്കാം. ധൃതി വയ്ക്കാതെ സിദ്ധുവിനെ നിങ്ങളൊരു ഗസ്റ്റായി കാണരുത്, ഒരു അംഗത്തെ പോലെ പരിഗണിക്കണം. അല്ല, അങ്ങനെ കാണുന്നതിനെ സിദ്ധുവിന് ഇഷ്ടം അല്ലടാ. അങ്ങനെ ഒരാഗ്രഹം സിദ്ധുവിന്റെ മനസ്സിലുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, ആ ഭാഗ്യം കിട്ടിയത് എനിക്കായിപ്പോയി അല്ലടാ സിദ്ധു. ജീവ, ഞാൻ ഇങ്ങോട്ട് വന്നത്, എനിക്കറിയാം സിദ്ധു, നിനക്ക് വളരെ സ്പെഷ്യൽ ആയുള്ള ഒരാളെ കാണണം. എനിക്ക് മനസ്സിലാവും അത്. എന്നെക്കാൾ സ്പെഷ്യലായി നിനക്ക് ആരുമില്ലെന്ന് എനിക്കറിയാം. ഞാൻ സന്തോഷിക്കുമ്പോ അതിൽ പങ്കുചേരാതിരിക്കാൻ നിനക്കാവില്ല. Am I right? പക്ഷേ എന്നിട്ട് ഞാൻ വരുന്നതിന് മുമ്പ് നീ തിരിച്ചു പോകാൻ തുടങ്ങി, അതെനിക്ക് സങ്കടമായി. അത് പിന്നെ നീ സൈൻ ചെയ്യേണ്ട ഒരു പേപ്പർ ഞാൻ ഓഫീസിൽ നിന്ന് എടുക്കാൻ മറന്നു. ഉണർന്ന് നീക്കുമ്പോഴേക്കും അതുമായിട്ട് വരാമെന്ന് കരുതി. അതെ, ഞാൻ എവിടെയൊക്കെ ഒപ്പിടണം, എന്തൊക്കെ ചെയ്യണമെന്ന് എന്നെക്കാൾ നന്നായിട്ട് അറിയാവുന്നത് നിനക്കാണല്ലോ. എന്തായാലും നീ ഇവിടെ വരെ വന്നിട്ട് അകത്ത് കയറാതെ പോയാ എനിക്ക് അതിന്റെ മാനക്കേട് അല്ലേ കാവ്യ? നീ വാ. വേണ്ട, ഏതായാലും ഇപ്പോഴില്ല, ഞാൻ പോയി സൈൻ ചെയ്യേണ്ട പേപ്പറുമായിട്ട് വരാം. സൈൻ ചെയ്യാനുള്ള പേപ്പർ. പത്തായത്തിന് നെല്ലുണ്ടെങ്കിലേ എലി പാലക്കാട്ട് നിന്നാലും വരുമെന്ന് അച്ഛമ്മ പറയും. അതിപ്പം ഞാൻ കണ്ടു. ഒരു ദിവസം പോലും അവരെ കാണാതിരിക്കാൻ വയ്യല്ലേ. എന്ത്? ഏ, ഒന്നുമില്ല. എന്നോട് കള്ളം പറയണ്ട. ശിവാനിൽ നിന്ന് സിദ്ധാർത്ഥ് സാറിനെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത് ഞാനാണെന്ന് ചേട്ടൻ എങ്ങനെയോ മനസ്സിലായി. ജോലി രാജിവെക്കാനുള്ള എന്റെ തീരുമാനം ശരിയായിരുന്നു എന്ന് എനിക്ക് ഉറപ്പായി.
ഇനി ആര് പറഞ്ഞാലും ഞാൻ ഓഫീസിലോട്ടില്ല. ഞാനൊരിക്കലും എതിരാളി ആവില്ലെന്ന് നീ ശിവാനിയോട് പറഞ്ഞേക്കിച്ചു. ആ കാരണം കൊണ്ട് നിന്റെ ലൈഫിന്റെ സമാധാനം പോയാ എനിക്ക് പിന്നെ ജീവിച്ചിരിക്കാൻ പറ്റില്ല ചേച്ചി. ജീവ വരുന്നു കരുതി വൈകുന്നേരം മുതൽ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഭാര്യ വീട്ടിൽ പോയിരിക്കുകയാണെന്ന് ശിവാനി പറഞ്ഞ അറിഞ്ഞത്. എന്ത് ചെയ്യാൻ നീതു, ഇന്ന് ഞാൻ ഈ എലിക്കണിയിൽ കുടുങ്ങിപ്പോയി. ഓരോ ദിവസവും ഓരോ റീസൺ ഉണ്ട്, അതല്ലേ സത്യം? അയ്യോ അല്ല, നിന്നെ കാണാൻ പറ്റാത്തതിൽ എനിക്കും വിഷമമുണ്ട്. ഇതൊക്കെ ജീവ വെറുതെ പറയുന്നത്, മനസ്സ് വെച്ചാൽ അവിടെ നിന്ന് ഇറങ്ങാൻ എന്താ ബുദ്ധിമുട്ട്? എന്റെ നീതു, ഞാൻ പറയുന്നൊന്ന് കേൾക്ക. ഈ നാശം പിടിച്ച സ്ഥലത്ത് ഞാൻ പെട്ടു പോണോന്ന് വിചാരിച്ച് അച്ഛമ്മ എന്റെ കാറ് പോലും തിരിച്ചു വിളിച്ചു. അവൾ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ പറയുന്ന എല്ലാം തൊട്ടടുത്ത് നിന്ന് കേൾക്ക. കേട്ടാൽ എനിക്കെന്താ? സ്വന്തമായി കാമുകനുള്ള ഭാര്യയ്ക്ക് ഭർത്താവിന്റെ കാമുകയെ പറ്റി അന്വേഷിക്കാൻ എന്താ അവകാശം? ഇങ്ങനെ അവളുടെ മുന്നിൽ വെച്ച് വിളിച്ചാൽ മാത്രം പോരെ ജീവ, ഒരു ബെഡ്റൂമിലേ അവള് നമ്മളെ ഒരുമിച്ച് കാണണം. എങ്കിലേ എന്റെ ഭാഷ തീരൂ. ഓക്കേ, എങ്കിൽ നാളെ നമുക്ക് കാണാം. ഒരു പകലും രാത്രി ഞാനും നീയും മാത്രമുള്ളൊരു ദിവസം. നമ്മുടെ മനസ്സുകളെക്കാൾ ശക്തി ഏതാനും ഗ്രാമിന്റെ സ്വർണത്താലിക്കുണ്ടോന്ന് ഒന്ന് അറിയണമല്ലോ. സ്ഥലം വിട്ടു. പൂച്ച എലിയെ തട്ടിക്കളിക്കുന്ന പോലെ അവളെ ഇങ്ങനെ തട്ടിക്കളിക്കുമ്പോ എന്തൊരു എൻജോയ്മെന്റ് ആണെന്നറിയാമോ? ജീവിതത്തിൽ ഞാൻ ഇത്രയും സന്തോഷിച്ച നാളുകളില്ല. സന്തോഷത്തിന്റെ അവസാനം പൂച്ചയ്ക്ക് എലിയോട് സ്നേഹം തോന്നി തുടങ്ങരുത്. ഒരിക്കലുമില്ല. ഐ ലവ് യു നീതു. അയ്യോ പോലെ നിക്കേ. കാവ്യ, 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 കാവ്യ. എന്താ മുത്തശ്ശന്റെ കയ്യില്? ഹേയ്, ഒന്നുമില്ല. എന്താ ഉഷ്ണം അല്ലേ മോനെ? അതെ അതെ അതെ, വേനൽക്കാലമായതുകൊണ്ട് ചൂട് കൂടുതലാ. പക്ഷെ മുത്തശ്ശന്റെ കയ്യിൽ എന്താണെന്നാ ഞാൻ ചോദിച്ചത്? ഉഷ്ണം കുറയ്ക്കാനുള്ള എ സി ആണോ? ഹേ, ഇതാ, ഒന്നുമില്ലല്ലോ. ഈ വാർദ്ധക്യോന്ന് പറയുന്നതേ രണ്ടാം ബാല്യം എന്ന് പറയുന്നത് ശരി തന്നെയാ. കൊച്ചു പിള്ളേര് കാണിക്കുന്ന കുസൃതിയല്ലേ മുത്തശ്ശനിപ്പ കാണിക്കുന്നത്. മുത്തശ്ശിനെ പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലേ വേണ്ട, ഞാനേ കാവ്യ ഞാൻ ചോദിച്ചോളാം. എന്നാ പറ, എന്താ എന്നെ വിളിക്കുന്നത്? ഇത്തിരി അരിഷ്ടം, ഈ അരിഷ്ടം കുടിച്ച് കിടന്നാലേ ചൂടിന് നല്ല ശമനം കിട്ടും. അതാ എവിടെ നോക്കട്ടെ, മുത്തശ്ശൻ വീശു അല്ലേ? ഇല്ലേ, അരിഷ്ടത്തിന്റെ കൂടെ മിക്സ് ചെയ്തിരിക്കുന്നത് ബ്രാൻഡിയാണെന്ന് മനസ്സിലായി. പക്ഷേ ബ്രാൻഡ് ഏതാണെന്ന് പിടികിട്ടുന്നില്ല. അല്ല മോൻ കഴിക്കൂ? വല്ലപ്പോഴും കുറച്ച്. അല്ല, എന്റെ കൂടെ കഴിക്കാൻ മുത്തശ്ശന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഏയ്, ഒരു ബുദ്ധിമുട്ടുമില്ല. മാ മുത്തശ്ശ, ഞാനല്ലേ വിളിക്കുന്നത്. മോളോട് പറയല്ലേ. ഒരു കുഴപ്പമില്ല, നമ്മൾ പൊളിക്കുന്നു. മുത്തശ്ശം വാ. മുത്തശ്ശം പുലിയല്ല, പുപ്പുലിയാ. പിന്നെ ഈ താടി കാണുമ്പോഴേ എനിക്കൊരു ഉമ്മ വച്ചു തരാൻ തോന്നുന്നുണ്ട്. തരട്ടെ. മൗന സമ്മതം. കള്ള ചിരി കണ്ടില്ലേ? ഞാനൊക്കെ അഭിനയിക്കുന്നത് വെറുതെ. മുത്തശ്ശ, മുത്തശ്ശനാണ് ശരിക്കുള്ള സൂപ്പർ സ്റ്റാർ.
ഈ കഥകളി നടൻ ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. നേരം പുലരുന്നതുവരെ കളി, കണ്ണിമയ്ക്കാതെ ആട്ടം കാണുന്ന കാണികൾ, അതിനിടയിൽ ഇത്തിരി സേവിച്ച ഭീമന്റെ രൗദ്രത കൂടും. കാലത്തെ തുടങ്ങിയതാ അരിഷ്ടം ചേർത്തുള്ള ഈ സേവ. എടോ, ഈ ഭീമനും കർണനും നളനുമൊക്കെ പരസ്യമായി മദ്യപിക്കുന്നത് ഭക്തജനങ്ങൾക്കൊക്കെ ഇഷ്ടാവോ? ഇല്ല. ഫാൻസിന്റെ വിചാരം നമ്മളൊക്കെ ഭയങ്കര ഡീസന്റ് ആണെന്ന്. സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ക്യാമറ ഇല്ലാത്തപ്പം നടത്തുന്ന അഭിനയത്തിന് ഓസ്കാർ അവാർഡ് തരേണ്ടി വരും. അല്ലാതെ ജീവിതത്തിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല മുത്തച്ഛ. അതെന്തൊരു പറച്ചിലാണ്! ആ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല മോൻ. ചമയെ അഴിച്ചു വെച്ചാലേ കലാകാരൻ പച്ച മനുഷ്യനാവണം, അല്ലെങ്കിൽ ജീവിതം കട്ടപ്പോകയാ. പക്ഷെ ജീവിതത്തിൽ അഭിനയിച്ചേ പറ്റൂന്ന് വന്ന എന്ത് ചെയ്യും? അഭിനയിക്കണ്ടേ? മുത്തച്ഛനെ കണ്ടപ്പോ എനിക്ക് എന്റെ സ്വന്തം മുത്തച്ഛനെ പോലെ തോന്നി. അതുകൊണ്ട് പറയട്ടെ. അതിനെന്താ മോൻ, എന്റെ സ്വന്തം തന്നെയല്ലേ? ഞാൻ പറയാൻ പോകുന്ന സത്യങ്ങൾ കേട്ട് മുത്തച്ഛൻ ഞെട്ടരുത്. എനിക്ക് പറയാനുള്ളത് കാവ്യയും ഞാനും തമ്മിലുള്ള ദാമ്പത്യ ബന്ധത്തെ കുറിച്ചാണ്. അതെ, അഡ്ജസ്റ്റ്മെന്റ്. ആ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് മുത്തച്ഛന് മനസ്സിലായോ? ആ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നീ പോയിക്കോ, ഞാൻ മുത്തച്ഛനായിട്ടൊന്ന് മനസ്സൊന്ന് സംസാരിക്കട്ടെ. മറന്നും പൊറത്തും പിന്നെയും അഡ്ജസ്റ്റ് ചെയ്തുവാണല്ലോ ദാമ്പത്യം മുമ്പോട്ട്. നമ്മൾ തമ്മിൽ ഒരു കരാർ ഉണ്ടാക്കിയില്ലേ? കരാറു? എന്ത് കരാറ്? അത് മുത്തശ്ശ, ഈ കരാർ എന്ന് വെച്ചാ ഈ ദാമ്പത്യം എന്ന് പറയുന്നത് ഒരു കരാറാണല്ലോ. രണ്ട് വീട്ടുകാർ തമ്മിലുണ്ടാക്കുന്ന ഒരു കരാർ അനുസരിച്ചാണല്ലോ കല്യാണം. പിന്നെയാണല്ലോ ഭാര്യയും ഭർത്താവും തമ്മില് ഒരു കരാറിലെത്തുന്നത്. അതാണോ മോൻ ഉദ്ദേശിച്ചത്? മുത്തശ്ശ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. മുത്തശ്ശ, ഈ ജീവിതം ഒരു നാടകമാണ്. ആ സത്യം, ലോകമാകുന്ന സ്റ്റേജിൽ അരങ്ങേറുന്ന ഡ്രാമയിലെ നടീ നടന്മാരാണല്ലോ നമ്മളെല്ലാം. കണ്ണിട്ട് ഇങ്ങോട്ട് വന്നേ. ഞാൻ നമ്മുടെ കല്യാണത്തെ പറ്റി പറയുമ്പോ നീ എന്തിനാ ചിത്ര സിനിമയിലെ ഡയലോഗ് പറയുന്നേ? അതോ, അത് പിന്നെ കണ്ണേട്ടൻ നടനായതുകൊണ്ടേ കാര്യങ്ങൾ പെട്ടെന്ന് ഓർമ്മ വരാൻ. അപ്പൊ ഞാൻ സത്യം പറയണ്ടേ? നേരം വൈകി കണ്ണേട്ട, ഇനി ഒക്കെ നമുക്ക് രാവിലെ സംസാരിക്കാം. പ്രായമായ മുത്തശ്ശനെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. കിടന്നോ. മുത്തശ്ശൻ കിടന്നു. ആ പക്ഷെ നാളെ പറയാൻ പോകുന്ന കാര്യത്തിന്റെ ഒരു ക്ലൂ എനിക്ക് ഇപ്പൊ കൊടുക്കും. അയ്യേ, ഇങ്ങോട്ട് വന്നേ. ക്ലൂ കൊടുത്താ പിന്നെ സസ്പെൻസ് പോയില്ല കണ്ടേട്ടാ. ഓ, ആ ഓ, ആ അപ്പൊ ശരി. ഓക്കെ, ഗുഡ് നൈറ്റ് മുത്തശ്ശ. ഓക്കെ, രാവിലെ കാണാൻ മതി. നടക്ക്. ഓ, രാവിലെ കാണാം. ഏയ്, എന്നെ പിടിക്കണ്ട. ഇല്ലില്ല, ഐ ആം ഓൾറൈറ്റ്. എന്നെ മുത്തശ്ശ. അവൻ എന്നോട് എന്തോ പറയാൻ ശ്രമിക്കുകയായിരുന്നു. നീ അത് തടഞ്ഞതാണെന്ന് എനിക്ക് മനസ്സിലായി. എന്താ നിങ്ങള് തമ്മില്, എന്താ മോളെ പ്രശ്നം? ഏയ്, ഒന്നുമില്ല മുത്തശ്ശ. മദ്യപിച്ച കണ്ണേട്ടൻ ഇങ്ങനെയാ, വെറുതെ ഓരോന്ന് സംസാരിച്ചോണ്ടിരിക്കും, അത്രേ ഉള്ളൂ. സത്യാണല്ലോ ഇത്? സത്യം മുത്തശ്ശ.
എന്നെ ശരിക്കും തകർക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണോ? നിനക്കിനി മനസ്സിലായില്ലേ? പക്ഷേ നമ്മൾ തമ്മിലൊരു കരാറുള്ള കാര്യം മറക്കണ്ട. എന്തെങ്കിലും വലിച്ചു വാരി കുടിച്ചിട്ട് വാക്കുവ്യത്യാസം കാണിക്കുന്നത് പുരുഷന് ചേർന്ന പ്രവൃത്തിയല്ല. നിങ്ങളുടെ അച്ഛമ്മയുടെ മുമ്പിൽ ഒരിക്കലെങ്കിലും ഞാൻ ഇങ്ങനെ പെരുമാറിയിട്ടുണ്ടോ? ഒന്ന് ഓർത്തു നോക്ക്. സോറി കാവ്യ, ശരിക്കും ഞാൻ അങ്ങനെ പെരുമാറിയത് തെറ്റായിപ്പോയി. അങ്ങനെ പാടില്ലായിരുന്നു. സോറി, എക്സ്ട്രീംലി സോറി. ഇപ്പൊ ആലോചിക്കുമ്പോ കാണിച്ചതും പറഞ്ഞതും ഒക്കെ തെറ്റായിരുന്നു എന്ന് തോന്നുക. മുത്തശ്ശനോട് പേരുന്ന് മദ്യപിക്കുമ്പോ ഞാൻ ആലോചിക്കുകയായിരുന്നു, സത്യത്തിൽ എത്ര നല്ല കുടുംബത്തിലേക്കാണ് ഞാൻ വന്ന് കയറിയിരിക്കുന്നതെന്ന്. അപ്പോ വല്ലാത്തൊരു കുറ്റബോധം തോന്നി. മുത്തശ്ശനോടെല്ലാം തുറന്നു പറഞ്ഞ് സോറി പറയണം തോന്നി. അല്ലാതെ നിന്നെ തകർക്കാൻ വേണ്ടിയായിരുന്നില്ല. പ്ലീസ് ബിലീവ് മീ. കീർത്തിയും കല്ലൂനെയും കാണുമ്പോ എനിക്ക് ശിവാനിയെ ഓർമ്മ വരുന്നു. അമ്മയില്ലാത്ത എനിക്ക് ഒരു നല്ല അമ്മയെ കൂടി കിട്ടിയല്ലോ. നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞു വരുന്നത്? സത്യം, ഇപ്പൊ എനിക്ക് ഒരുപാട് ബന്ധുക്കളായെന്നൊരു തോന്നൽ. മുത്തശ്ശൻ, അച്ഛമ്മ, അമ്മ, അനിയത്തിമാർ. റിയലി ഐ എം എൻജോയിങ് ഇറ്റ് നൗ. മനസ്സ് തുറന്ന് ഒരു കാര്യം പറഞ്ഞോട്ടെ. യു ആർ സോ ബ്യൂട്ടിഫുൾ. ശരിക്കും നീ ഒരു സുന്ദരി കുട്ടിയാ. നിന്നെ കഷ്ടപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ചെയ്ത ഓരോ നിമിഷത്തിനും ഞാൻ ഇനി പരിഹാരം കാണും. ഒരു കോണ്ടാക്ട് ലെൻസ് വെച്ച് ചെറിയൊരു മേക്ക് ഓവർ നടത്തണം. കാവ്യ എന്ന ഈ നാടൻ പെണ്ണിനെ ഞാൻ ശരിക്കും ഒരു താരത്തിന്റെ ഭാര്യയാക്കി മാറ്റും. മറ്റൊരു താരസുന്ദരി. വെറുതെ മദ്യപിച്ചിട്ട് ഓരോന്ന് പറയാ നിങ്ങൾ. അല്ല അല്ല കാവ്യ, ഞാൻ മദ്യലഹരിയിലല്ല സംസാരിക്കുന്നത്. അച്ഛമ്മയുടെ സെലക്ഷൻ ഒട്ടും തെറ്റിയിട്ടില്ല. എനിക്കിപ്പോ നിന്നോട് ശരിക്കും ഇഷ്ടം തോന്നി തുടങ്ങി. ഞാൻ കാണിച്ച തെറ്റുകൾ നിനക്ക് പൊറുക്കാനാവുമെങ്കിൽ, എന്നോടുള്ള വെറുപ്പ് അല്പമെങ്കിലും കുറയ്ക്കാനാവുമെങ്കിൽ, ഒരു പുതിയ ജീവിതം തുടങ്ങാൻ ഞാൻ തയ്യാറാണ്. കഴിയോ? ഒരു പുതിയ തുടക്കത്തിന് എന്നോടൊപ്പം നീ തയ്യാറാണോ? ടെൽ മീ പ്ലീസ്. എനിക്കിപ്പോഴും എനിക്കിപ്പോഴും ഇത് വിശ്വസിക്കാനാവുന്നില്ല. വേണം, നീ ഇത് വിശ്വസിക്കണം. മറ്റുള്ളവരുടെ മുന്നിൽ ഇതുവരെ നീ പരിഹസിക്കാനായി മാത്രം വിളിച്ച കണ്ണേട്ടം എന്നുള്ള വിളി ഒരു തവണയെങ്കിലും ആത്മാർത്ഥമായിട്ട് കേൾക്കണം എനിക്ക്. ഇനി എന്നും ഞാൻ നിന്റെ പ്രിയപ്പെട്ട കണ്ണേട്ടൻ മാത്രമായിരിക്കും. ഉറപ്പ്. ഇനി എന്നും ഞാൻ നിന്റെ പ്രിയപ്പെട്ട കണ്ണേട്ടൻ മാത്രമായിരിക്കും. ഉറപ്പ്. ഇനി പറ, അങ്ങനെ ഒരു തുടക്കത്തിന് നീ തയ്യാറാണോ? എനിക്കറിയില്ല, ഇപ്പോഴും എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല.
അതിനർത്ഥം ഒരിക്കൽ പോലും എന്റെ തെറ്റ് തിരുത്താൻ നീ എനിക്ക് അവസരം തരില്ലെന്നല്ലേ? അങ്ങനെയല്ല. പിന്നെ പറ, പിന്നെ മരണം വരെ ഒരു അഡ്ജസ്റ്റ്മെന്റ് പോലെ ജീവിക്കാന്നാ ഞാൻ കരുതിയിരുന്നത്. ആ തോന്നൽ മാറ്റാനാ ഞാൻ ഇത്രയും നേരം സംസാരിച്ചത്. കഴുത്തിൽ താലിച്ചരട് വീണ് കഴിഞ്ഞ പിന്നെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം താലി കെട്ടിയ പുരുഷനാണെല്ലാം. കണ്ണേട്ടൻ എന്നെ വിട്ട് മറ്റൊരു സ്ത്രീക്കരികിൽ പോകാൻ തുടങ്ങിയപ്പോഴും ഞാൻ ആ വിശ്വാസത്തെ മുറുകെ പിടിച്ചത്. ഇപ്പൊ നീ എന്താ വിളിച്ചത്? ഇപ്പോ നീ കണ്ണേട്ടാന്ന് വിളിച്ചത് ആത്മാർത്ഥമായിട്ട് തന്നെയാണോ? സത്യം പറ, എന്റെ ഭാര്യയുടെ സ്ഥാനത്ത് നിന്നാണോ നീ ഇപ്പം വിളിച്ചത്? എനിക്ക് അഭിനയിക്കാൻ അറിയില്ല കണ്ണേട്ടൻ. പരസ്പരം മുള്ളും മുനയും വെച്ച് സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും ഒരു ദിവസം ഇതെല്ലാം മാറണമെന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ കഴിഞ്ഞുകൂടിയത്. താലി കെട്ടിയ പുരുഷനോടൊപ്പം സ്നേഹത്തോടെ അന്തസ്സോടെയും ജീവിക്കുന്നതിലാ ഒരു പെണ്ണിന്റെ അഭിമാനം. അതൊരിക്കലും ഉണ്ടാവില്ല എന്ന് വിശ്വസിച്ചിരുന്ന എനിക്ക് ഈ നിമിഷം വിശ്വസിക്കാൻ പോലും ആവുന്നില്ല. ഇത്രയും നേരത്തെ അത് സംഭവിച്ചത് എന്റെ ഭാഗ്യം കൊണ്ടാണോ അതോ അച്ഛമ്മയടക്കം എന്നെ സ്നേഹിക്കുന്ന ബന്ധുക്കളുടെ പ്രാർത്ഥനയുടെ ഫലമാണോ എന്ന് എനിക്കറിയില്ല. രണ്ടുമല്ല, ഇതിന്റെ പശ്ചാത്താപോ? കുറച്ചു നാളുകൾ ഞാൻ കഷ്ടപ്പെടുത്തിയ ഈ സുന്ദരി കുട്ടിയോടുള്ള എന്റെ മാപ്പപേക്ഷ. ഇനി പറ, നിനക്ക് എന്നോട് സ്നേഹം തോന്നുന്നുണ്ടോ? ശരിക്കും എത്രത്തോളം? സ്നേഹത്തിന് കണക്ക് പറയാൻ തുടങ്ങിയ അത് സ്നേഹമല്ലാതാവും കണ്ണേട്ട. ഒരു ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുക എന്നാൽ സ്വയം സമർപ്പിക്കുക എന്ന മനസ്സും ശരീരവും ജീവിതവും എല്ലാം. എന്ന് വെച്ചാൽ ഇനിയുള്ള കാലം നിന്റെ മനസ്സും ചിന്തയും ജീവിതവും അല്ല എനിക്ക് മാത്രമായിരിക്കുമെന്ന് അല്ലേ? അതാ ഒരു ഭാര്യയുടെ കടമ. അങ്ങനെ പരിപൂർണമായി നീ എനിക്ക് മാത്രം സമർപ്പിച്ചാൽ സിദ്ധുവിനോട് നീ പിന്നെ എന്ത് ചെയ്യും? അവനും കൊടുക്കണമല്ലോ ഒരിത്തിരി സ്നേഹം. നിങ്ങൾ അനിയനെ സ്നേഹിച്ചതുപോലെ തന്നെ അനിയന്റെ ജീവന് തുല്യ സ്നേഹിച്ചൊരേട്ടനാ തല്ലുന്നത്.